കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്യക്തിക്ക് ലോകസുന്ദരിയോട് വളരെയധികം പ്രിയം തോന്നി. ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം വളരെയധികം ഭ്രമിച്ചുപോയി. ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും അദ്ദേഹത്തിന് തീവ്രമായിട്ടുള്ള ഇച്ഛയുമുണ്ടായി. അത്രയും അദ്ദേഹം ആ പെൺകുട്ടിയിൽ ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ശരി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു ആ പെൺകുട്ടിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും. അങ്ങനെ ആ പരിചയം വളർന്നു. ആ പരിചയം അവസാനം അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ പരിചയം വളർന്ന് അത് വിവാഹത്തിലെത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. ആ നേട്ടം കൈവരിച്ചതിൽ അദ്ദേഹം മതിമറന്നുപോയി. ആ പെൺകുട്ടിയുടെ സാന്നിധ്യം അദ്ദേഹത്തിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. രാവും പകലും ആ പെൺകുട്ടിയിൽ മാത്രം അദ്ദേഹം മനസ്സുകൊണ്ട് ഓർമ്മിച്ച് ലയിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവർ ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷേ ജീവിതം ഒരുമിച്ച് തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടിയുടെ ചില പെരുമാറ്റങ്ങൾ, ചില സ്വഭാവങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തിനെ പിടിക്കാതായി. അത് പിന്നെ അവസാനം വഴക്കായി. വീട്ടിലെ വിരോധങ്ങളുണ്ടായി, വെറുപ്പ് വർദ്ധിച്ചു, എന്നും വീട്ടിലെ കലഹം തന്നെയായി. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ? ആ പെൺകുട്ടിയുടെ സാന്നിധ്യം തന്നെ ഇദ്ദേഹത്തിനെ ആരോചകമായി തോന്നാനും തുടങ്ങി. നോക്കൂ, നമ്മുടെ സമൂഹത്തിലും ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം അദ്ദേഹം ആകർഷിച്ചതും അദ്ദേഹത്തിന് ആകർഷണമുണ്ടായതും അദ്ദേഹത്തിന് സ്നേഹം തോന്നിയതും ആ പെൺകുട്ടിയുടെ ബാഹ്യ സൗന്ദര്യമായിരുന്നു. ഒരിക്കലും ആ പെൺകുട്ടിയുടെ ഉള്ളിലെ ഗുണങ്ങളെ കണ്ടെത്താൻ ഇദ്ദേഹം ശ്രമിക്കുകയേ ചെയ്തില്ല. അവസാനം അത് വിവാഹമോചനം വരെയൊക്കെ എത്തിച്ചേർന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. എന്തുകൊണ്ടെന്നാൽ ഏത് വ്യക്തിബന്ധങ്ങളും നിലനിന്നു പോകണമെങ്കിൽ ബാഹ്യ സൗന്ദര്യം കൊണ്ട് അത് നിലനിന്നു പോവുക എന്നുള്ളത് കഷ്ടം തന്നെയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അത്. എന്നാൽ ആന്തരികമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലെ ഗുണങ്ങളാണ്, കഴിവുകളാണ്, ആ വ്യക്തിയുടെ ജീവിതത്തിലെ മൂല്യങ്ങളും ആദർശങ്ങളുമാണ്. നോക്കൂ, നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അത് കാണാനൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പം നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. ശരിക്കും ഇന്നത്തെ ഈ ഒരു കുട്ടിക്കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ളൊരു പാഠം തന്നെയായിരിക്കണം, നമുക്കും വ്യക്തിബന്ധങ്ങളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്. പക്ഷേ ആ ബന്ധങ്ങളെല്ലാം സുഖമമായിട്ടും ആ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് സുഖവും സന്തോഷവും ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആരുടെയും അവഗുണങ്ങൾ കാണാതിരിക്കുക, ആരുടെയും കുറ്റങ്ങളും കുറവുകളും കാണാതിരിക്കുക. നമുക്ക് ചുറ്റുമുള്ള ഏത് ബന്ധങ്ങളെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ, കാരണം നമുക്ക് വ്യക്തിബന്ധങ്ങളുമുണ്ട്, നമുക്ക് രക്തബന്ധങ്ങളുമുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് സുഖം നൽകാനും ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകാനും അത് സുഖമമാകാനും സന്തോഷപ്രദമായി തീരുന്നതിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ആരുടെയും അവഗുണങ്ങൾ കാണാതിരിക്കുക. അവരുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ പതിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഒന്ന് പറയും, നമുക്ക് നാല് കണ്ണുകളാണുള്ളത് എന്ന് പറയും. ഒന്ന് നമ്മുടെ ഈ രണ്ട് സ്ഥൂല നേത്രങ്ങൾ, മറ്റൊന്നാണ് നമ്മുടെ മൂന്നാമത്തെ നേത്രമായ ആത്മനേത്രം, നാലാമത്തെ നേത്രമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും
കാണുന്ന കണ്ണുകൾ. നോക്കണം, നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ രണ്ട് കണ്ണുകൾ കൂടിയേ തീരുള്ളൂ. ഇനി മൂന്നാമത്തെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് ഈശ്വരനെയും അവനവനെയുമാണ്. എന്നാൽ നാലാമത്തെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ്. എത്രത്തോളം മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമ്മുടെ ദൃഷ്ടി പോകുന്നുവോ അതിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ തുറന്നു പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മൂന്നാമത്തെ കണ്ണ് അടങ്ങി പോകും. പക്ഷെ മൂന്നാമത്തെ കണ്ണിനെ നമ്മൾ സദാ തുറന്നു വെക്കുകയാണെങ്കിൽ നമ്മുടെ നാലാമത്തെ കണ്ണായിരിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുന്ന ആ ദൃഷ്ടി, ആ കണ്ണ് താനെ അടങ്ങിപ്പോവുകയും ചെയ്യും. ഏത് തരത്തിലുള്ള ബന്ധങ്ങളെയും ജീവിത അവസാനം വരെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമുക്ക് ആവശ്യം ഗുണങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ്. ഗുണങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പോൾ അവിടെ ഏത് ബന്ധങ്ങളും സുദൃഢമായി തീരും. അതുകൊണ്ട് ബാഹ്യമായ പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിത ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏത് വ്യക്തികളുടെയും ആന്തരികമായ പേഴ്സണാലിറ്റി നമുക്ക് പഠിക്കാം. അത് മാത്രം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഓം ശാന്തി.